സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ഇന്ന് കൊർണസിന്റെ ജ്ഞാനസ്നാനത്തിന്റെ വിവരണമാണ് അപ്പോസിടെ പ്രവർത്തനം പത്ത് ഇരുപത്തിയഞ്ച് മുതൽ ഇവിടെ ഹൃദയഹാരിയായ ഒരു കാര്യമുണ്ട് കൊർണേലൂസ് പത്രോസിന്റെ പാദങ്ങൾ വണങ്ങി അവനെ ആരാധിക്കാൻ തുനിയുന്നുണ്ട് ആ സമയം പത്രോസ് അവനെ തടഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ നിന്നെപ്പോലെ വെറുമൊരു മനുഷ്യനാണ് എന്ന് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നമ്മൾ ധ്യാനിച്ചൊരു കാര്യം തന്നെയാണിത് പൗലൂസും ഭരണഭാസം ലിസ്ത്രായിൽ വെച്ച് തങ്ങളെ ദൈവങ്ങളെന്ന് കരുതിക്കൊണ്ട് ആരാധിക്കാൻ വന്നവരെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇതേ കാര്യം ഞങ്ങൾ മനുഷ്യരാണ് എന്ന് ഇതേ ലിസ്ത്രായിൽ വെച്ച് പിന്നീട് ശ്രീഹാ തിമോത്തിയെ സ്വീകരിക്കുന്നതും ഇന്നലെ നമ്മൾ കണ്ടു പിന്നീട് ശ്രീഹാ തിമോത്തിയെക്കുറിച്ച് പറയും ഒന്ന് തിമത്തി ഒന്ന് രണ്ട് വിശ്വാസത്തിൽ എൻ്റെ പ്രിയപുത്രനായ പുത്രനായ നിനക്ക് ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും സമാധാനവും എന്ന് ലിസ്ത്രായിൽ വെച്ച് തന്നെ അങ്ങനെ ദൈവത്തെ പോലെ ആയിത്തീരാനുള്ളൊരു അനുഭവം കൈവരികയാണ് പൗലോസിന് വിശ്വാസത്തിൽ തന്റെ സഹോദരരെ ചേർത്ത് നിർത്തി അവരെ ദൈവമക്കളാക്കി ഉയർത്തുമ്പോൾ അതാകട്ടെ പണ്ടൊരിക്കൽ അവൻ ദൈവമാക്കാൻ ശ്രമിക്കപ്പെട്ട അതേ ലിസ്ത്രായിൽ വെച്ച് തന്നെ ദൈവത്തിന്റെ പദ്ധതികളിൽ മനുഷ്യന്റെ സമുന്നതമായ സ്ഥാനം വിളിച്ചോതുന്ന വിവരണങ്ങൾ കൂടിയാണിതെന്ന് മനസ്സിലാക്കണം മനുഷ്യൻ എങ്ങനെ ദൈവമാകുന്നുവെന്ന് മനുഷ്യനെ എങ്ങനെ ദൈവം തന്റെ തലത്തിലേക്ക് ഉയർത്തുന്നുവെന്ന് അങ്ങനെ ദൈവത്തിൽ നിന്ന് ലഭിച്ച കരുണയും സമാധാനവും കൃപയും ഒക്കെ ശ്രീഹ കൊടുക്കുകയാണ് ഈ ദിവസങ്ങളിൽ സുവിശേഷങ്ങളിലൂടെ നാം കണ്ടുവരുന്നത് പോലെ മിഷിഹ നമുക്ക് തന്നിട്ടു പോകുന്ന സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്മാനങ്ങൾ ഇന്നും നമ്മളത് കാണും കൊർണേലിയോസ് ഇപ്രകാരം സഭയിലേക്ക് ഒരു ദൈവമകനായി ചേർത്ത് വയ്ക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവൻ പത്രോസിനോട് പറയുകയാണ് എൻ്റെ കൂടെ കുറച്ചുനാൾ കഴിയുക എന്ന് താമസിക്കുക മേനോ എന്ന ആ വാക്കിൻ്റെ വകഭേദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മേനോ എന്നാൽ ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നൊരു വാക്ക് തന്നെയാണ് നിരവധി തവണ നാം ദൈവത്തിലും ദൈവം നമ്മളിലും സഹവസിക്കുന്നത് ഈ വാക്കിലാണ് കുറിക്കപ്പെടുന്നത് ക്രിസ്തുവിൽ നാം നിലനിൽക്കണമെന്ന് ജീവൻ അണിയണമെന്ന് പഠിപ്പിച്ചതും ഇതേ വാക്കിനാൽ തന്നെയാണ് നിങ്ങൾ എന്നിൽ നിലനിൽക്കുവിൻ മുന്തിരിത്തണ്ടിൻ്റെയും ശാഖയുടെയും വിവരണത്തിലൂടെ അതിൻ്റെ തുടർച്ചയായി നാഥൻ ഇന്ന് നമ്മോട് പറയുകയാണ് ഫലമണിയാൻ ആനന്ദമണിയാൻ പരസ്പര സ്നേഹത്തിൽ ശക്തിപ്പെടാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവൻ അവിടുത്തെ കൽപ്പനകൾ പാലിക്കും ക്രിസ്തുവിനെ പോലെ പ്രാർത്ഥിക്കാൻ പഠിക്കും എന്നിങ്ങനെയുള്ള അർത്ഥ കൂടി ഇത് പേറുന്നുണ്ട് ദൈവപ്രമാണങ്ങൾ ദൈവത്തോടും മനുഷ്യനോടുമുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ രേഖകളാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയൊന്നും ശ്രദ്ധിച്ചു നോക്കൂ ക്രിസ്തീയ പ്രാർത്ഥനയുടെ എല്ലാം അടിസ്ഥാന രൂപം അതായിരിക്കണമെന്നാണല്ലോ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും സ്നേഹ ചുവടുകളാണ് അവിടെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ചെയ്ത് കിട്ടും എന്ന് നാഥൻ പറയുമ്പോൾ പ്രാർത്ഥനയുടെ അന്തസാരം തന്നെയാണ് അവിടെ നിന്ന് വ്യക്തമാക്കുന്നത് എന്ത് തരം പ്രാർത്ഥനയാണ് ദൈവത്തിന് നിഷേധിക്കാനാകാത്ത പ്രാർത്ഥന സ്വാർത്ഥം വെടിയാതെ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെയും ആരാധനയുടെയും പ്രാർത്ഥനയുടെയും ഫലമണിയാൻ സാധിക്കുകയില്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന് അതിന് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒന്ന് യോഹന്ന നാല് ഏഴ് മുതൽ പത്തു വരെയും അതിൻ്റെ ഘാഠതലങ്ങൾ ശ്രീഹ വിവരിച്ചു തരും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതല്ല ദൈവം നമ്മളെ ആദ്യമേ സ്നേഹിച്ചു എന്നതിലാണ് കാര്യം നമ്മൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത് അതേ സ്നേഹത്താൽ പരസ്പരം സ്നേഹിക്കാനുമാണ് ആ സ്നേഹം നമ്മെ ദൈവത്തെ പോലെ ആക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ അനുസരണയോടെ സ്നേഹത്തോടെ നിലകൊള്ളുന്നവൻ അവിടുത്തെ വചനം പാലിക്കുന്നവൻ ദൈവത്തെ പോലെ ആയിത്തീരുകയാണ് സ്വന്തം മേന്മകളല്ല മനുഷ്യൻ ചാർത്തി തരുന്ന പട്ടങ്ങളുമല്ല നാഥൻ ഇന്ന് നമ്മെ തൻ്റെ ആന്തരിക ജീവിതത്തോട് ചേർത്ത് അണയ്ക്കുകയാണ് പരിശുദ്ധ തൃത്വത്തിൽ നമുക്ക് ഇടം കിട്ടുന്നു അവൻ നമ്മെ ദാസരെന്നല്ല മേലിൽ സ്നേഹിതരെന്നാണ് വിളിക്കുന്നത് ഇനി അങ്ങോട്ട് അവൻ നമ്മെ എന്ന് വിളിക്കുകയും ചെയ്യും യോഹന്നാൻ ഇരുപത് പതിനേഴ് ഇന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റിയെട്ട് ഒരു പുതിയ ഗീതമാണ് ആലപിക്കുന്നത് കുഞ്ഞാടിന്റെ സ്നേഹിതർ പാടുന്ന ഗീതമാണിതെന്ന് വെളിപാട് ഗ്രന്ഥം സാക്ഷ്യം നൽകും അത് ദൈവത്തിന്റെ സ്നേഹകാരുണ്യത്തിന്റെ വിശ്വസ്തതയെ ഉടമ്പടി വിശ്വസ്തതയെ ആഘോഷിക്കുന്ന ഒരു സങ്കീർത്തനമാണ് അടക്കി വയ്ക്കാനാകാത്തൊരു പ്രവാഹം പോലെ ആ സ്തുതിഘോഷം ഉയരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ സർവ്വ ജനതകളെയും ഈ സ്തുതിഘോഷത്തിലേക്ക് വിളക്കി ചേർക്കുന്നത്